महाराष्ट्र നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ മഹാവികാസ് അഘാടി സഖ്യം ധാരണയിലായി മഹായുദിയിൽ ബിജെപി 99 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു പുറകെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ 45 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും മത്സരരംഗത്തുണ്ട് महाराष्ट्र നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിൽ മഹാവികാസ് അഘാടി സഖ്യം ധാരണയിലായി കോൺഗ്രസ് 105 സീറ്റുകളിൽ മത്സരിക്കും താക്കരപക്ഷ ശിവസേന 95 എൻസിപി ശരത് പവാർ വിഭാഗം 84 കൂടാതെ ചെറുകക്ഷികൾക്ക് 4 സീറ്റ് എന്നിങ്ങനെയാണ് തീരുമാനം മഹായുദിയിൽ ബിജെപി 152 മുതൽ 155 സീറ്റുകൾ വരെ മത്സരിക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ശിവസേന ഷിൻഡെ വിഭാഗം 78 മുതൽ 80 സീറ്റുകളിലും എൻസിപി അജിത് പവാർ പക്ഷം 52 മുതൽ 54 സീറ്റുകളിലും മത്സരിച്ചേക്കും അന്തിമ ചർച്ചയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഏതാനും ദിവസങ്ങളിലായി തുടരുന്ന തർക്കങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് അന്തിമ തീരുമാനത്തിലെത്തിയത് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എന്നിവരടക്കമുള്ള നേതാക്കളുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം വിദർഭ മേഖലയെ ചൊല്ലിയായിരുന്നു കോൺഗ്രസ് ശിവസേനയിൽ തർക്കം നിലനിന്നിരുന്നത് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഉദ്ധവ് വിഭാഗം നിലപാടിൽ അയവ് വരുത്തിയതും മുംബൈയിലെ സീറ്റുകളിൽ ചിലത് കോൺഗ്രസ് വിട്ടുനൽകിയുമാണ് പരിഹാരം കണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് മഹാവികാസ് അഘാടി സഖ്യം രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും മത്സരരംഗത്തുണ്ട് ഭരണപ്രതിപക്ഷ സഖ്യങ്ങളിൽ ചേരാതെ ഒറ്റയ്ക്ക് മത്സരിക്കുവാനാണ് എംഎൻഎസ് തീരുമാനം മകൻ അമിത് താക്കറെ അടക്കം 45 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് രാജ് താക്കറെ പുറത്തുവിട്ടത് 2014-2019 തെരഞ്ഞെടുപ്പുകളിൽ എംഎൻഎസ് ഓരോ സീറ്റ് വീതം നേടിയിരുന്നു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ